രാവിലെ തന്നെ ഒരു നല്ല പ്രവർത്തിയും ചെയ്തുകൊണ്ട് കർണാടക റൈഡ് തുടങ്ങിയപ്പോൾ അറിഞ്ഞിരുന്നില്ല ഈ ദിവസം അവസാനിക്കുമ്പോൾ വലിയൊരു റിസ്ക്കിലേക്കാണ് ഞങ്ങൾ ചെന്നെത്തപ്പെടുക എന്നുള്ളത് ലഗേജ് എല്ലാം ബൈക്കിൽ വെച്ചു കെട്ടി ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഫിക്ഷ യാചിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഞങ്ങളെ സമീപിച്ചത് പൈസയായി അവർക്ക് എന്തെങ്കിലും നൽകാൻ ബിബിലിനും മടി എന്തെങ്കിലും ഭക്ഷണം വാങ്ങി നൽകാമെന്നായി അവർക്ക് ഭക്ഷണവും വാങ്ങി നൽകി ഞങ്ങളുടെ യാത്ര തുടങ്ങി ബാംഗ്ലൂരിൽ നിന്നും അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള മുരടേശ്വരത്തേക്കാണ് ഞങ്ങളുടെ യാത്ര ഒരു പകൽ കൊണ്ട് മുരടേശ്വരത്ത് ഞങ്ങൾക്ക് ഓടിയെത്തണം അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിലും ഒൻപതേകാൽ മണിക്കൂറാണ് യാത്രാ സമയമായി കാണിക്കുന്നത് രാവിലത്തെ ബാംഗ്ലൂരിലെ ട്രാഫിക് ഒഴിവാക്കാൻ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ചെറുതല്ലാത്ത ട്രാഫിക് ബ്ലോക്കുകൾ ബാംഗ്ലൂർ നഗരത്തിൽ ഞങ്ങൾക്ക് കിട്ടി ഒൻപതര കഴിഞ്ഞതോടെ ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിച്ചു വഴിയരികിൽ കണ്ടതാണ് ഒരു വലിയ ട്രക്കിൽ വിൻഡുമില്ലിന്റെ കൂറ്റൻ ചിറകുകളും കയറ്റി കിടക്കുന്നു അകലെ നിന്ന് കാണുമ്പോൾ വിൻഡു മില് ചെറുതാണ് എന്നാൽ അതിന്റെ ചിറകുകൾക്ക് തന്നെ എത്രമാത്രം വലുപ്പമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു വണ്ടിയുടെ അടിയിൽ തൊട്ടിലും കെട്ടി കിടപ്പുണ്ട് രാവിലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും പത്ത് എഴുപതോളം കിലോമീറ്റർ ഞങ്ങൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞു സമയം പത്തുമണിയാകാറായിരിക്കും ഇനി എന്തെങ്കിലും കഴിക്കണം വഴിയിൽ കണ്ട തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി കേരളത്തിൽ എവിടെയുള്ള ഒരു ഹോട്ടൽ പോലെ തോന്നുന്നു നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഹോട്ടലാണ് ബിബിൽ പൂരിയും ഞാൻ ഇഡലിയുമാണ് ഓർഡർ നൽകിയത് ഇഡലിയുടെ കൂടെ കിട്ടിയ സാമ്പാറിന് നല്ല മധുരമായിരുന്നു ഇനി അങ്ങോട്ട് രുചികൾ തുടങ്ങും ഇവിടെ ഇതാ ഒരു സ്കൂട്ടർ തന്നെ ഒരു കടയാക്കി മാറ്റിയിരിക്കുന്നു ഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് തല ഷേവ് ചെയ്ത കുറച്ച് ആൾക്കാരെ കണ്ടത് തിരുപ്പതിയോ മറ്റോ പോയി വരുന്നതാണെന്ന് തോന്നുന്നു അവർക്ക് ഞങ്ങളുടെ ബൈക്കുകൾ കണ്ടപ്പോൾ കൗതുകം കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്താണ് പോയത് ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു നാനൂറ്റി ഇരുപത്തഞ്ചിൽ പരം കിലോമീറ്റർ ഉണ്ട് ഇനിയും ഇന്ന് യാത്ര ചെയ്യാൻ അല്പദൂരം ചെന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ബിബിലിനെ കാണാനില്ല വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി ബിബിലിനെയും കാത്തു നിൽപ്പായി നല്ല വലിയ മികച്ച റോഡുകളാണ് കർണാടകയിലുള്ളത് റോഡിലൊന്നും ഒരു തടസ്സങ്ങളുമില്ല വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന മികച്ച റോഡുകളാണ് വികസനം ആഗ്രഹിക്കുന്ന ഏതൊരു നാടും ആദ്യം ആദ്യമൊരുക്കേണ്ട അടിസ്ഥാന സൗകര്യം എന്ന് മനസ്സിലാക്കിയാവണം ഇത്തരം മികച്ച റോഡുകൾ പണിതിട്ടിരിക്കുന്നത് അല്പനേരം കാത്തുനിന്നപ്പോഴേക്കും ബിബിലെത്തി ഓരോ മണിക്കൂർ ഇടപെട്ട് ബ്രേക്ക് എടുത്താണ് ഞങ്ങളുടെ യാത്ര പന്ത്രണ്ടര ആകാറായപ്പോഴേക്കും ചിത്രദുർഗ എടുക്കാറായിരിക്കുന്നു മനോഹരമായ കാറ്റാടിപ്പാടങ്ങളും ഗ്രാമ കാഴ്ചകളും കൃഷിയിടങ്ങളും കണ്ട് ചിത്രദുർഗയിലൂടെയുള്ള ഒരു റൈഡ് അത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ് പെട്രോൾ അടിക്കാനായി വഴിയിൽ കണ്ട ഒരു പമ്പിൽ കയറിയതാണ് ഞങ്ങൾ പമ്പിലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ യാത്ര കൗതുകമായെന്ന് തോന്നുന്നു എല്ലാവരും ഞങ്ങളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അച്ഛനും മകനുമാണെന്ന് തോന്നുന്നു ഓടി വന്ന് കുട്ടിയെ ഒന്ന് ബൈക്കിൽ കയറ്റാമോ എന്ന് ചോദിച്ചു കുട്ടിക്ക് ബൈക്ക് റൈഡ് വളരെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം കർണാടകയിൽ നൂറ്റിനാല് രൂപയാണ് ഇന്നത്തെ പെട്രോളിന്റെ നിരക്ക് എന്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു ിടയ്ക്ക് ഒരു ഉണ്ടായി എന്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചതിനുശേഷം അടുത്തതായി അടിക്കേണ്ടത് ബിബിലിന്റെ വണ്ടിയിലായിരുന്നു മുൻഗണന പാലിക്കാതെ പമ്പിലെ ജീവനക്കാർ മറ്റാർക്കോ പെട്രോൾ അടിച്ചുകൊടുത്തു ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതോടെ പമ്പിലെ ജീവനക്കാരെ ബിബില് നല്ലതുപോലെ വലിപ്പിക്കാൻ തുടങ്ങി യു പി ഐ വഴി പേയ്മെന്റ് ചെയ്യാൻ ശ്രമിച്ച് അവിടെ കുറച്ച് സമയം കളഞ്ഞു ശേഷം കാർഡെടുത്ത് കൊടുത്തു അവിടെയും പോയി കുറച്ച് സമയം ഇതിനോടകം പമ്പിൽ നല്ല രീതിക്ക് തിരക്കായി ബിബിൽ അവിടെ ഒരു തിരക്ക് സൃഷ്ടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പെട്രോളും അടിച്ചാൽ ഞങ്ങളുടെ യാത്ര തുടർന്നു രണ്ടു മണി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിനായി വണ്ടി ഒതുക്കി അപ്രതീക്ഷിതമായി വണ്ടി ഒതുക്കിയത് ഒരു മലയാളിയുടെ ഹോട്ടലിലായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ നൽകിയത് ഉച്ചഭക്ഷണവും കഴിച്ച് വീണ്ടും യാത്ര മൂന്നു മണിയായതോടെ കർണാടകയിലെ ഒരു ഗ്രാമത്തിലെ ചെറിയൊരു കവലയിൽ വണ്ടി ഒതുക്കി അല്പനേരം വിശ്രമിച്ചു അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര അഞ്ചു മണി കഴിഞ്ഞതോടെ നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങി വണ്ടി റോഡരികിലെ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡിൽ നിർത്തി റെയിൻകോട്ട് എല്ലാം എടുത്തിട്ടു ഇട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴയതിന്റെ പാട്ടിന് പോയി ആറുമണി കഴിഞ്ഞതോടെ ഒരു തൂക്കുപാലം കണ്ടുകൊണ്ട് ഗർജിക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കി തൂക്കുപാലത്തിലൂടെ ബൈക്കുകൾ ഓടിക്കുന്നുണ്ട് എന്നാൽ പിന്നെ തൂക്കുപാലത്തിൽ ബൈക്കൊന്ന് കയറ്റാമെന്ന് കരുതിയാണ് വണ്ടി ഒതുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും ഇനി അമ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് മുരുടേശ്വരത്തേക്കുള്ള ദൂരം ബൈക്കും ഓടിച്ച് നേരെ തൂക്കുപാലത്തിലേക്ക് സംഹി ിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര് മനോഹരമായ കാഴ്ചകളാണ് തൂക്കുപാലത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ ലഭിക്കുന്നത് തൂക്കുപാലം കയറി മറുവശത്തെത്തിയപ്പോഴേക്കും മുരുടേശ്വരത്തേക്ക് മറ്റൊരു പാത മാപ്പിൽ കാണിക്കുന്നു മുമ്പ് കാണിച്ചതിന്റെ നേർപകുതി ദൂരം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ ആ റൂട്ട് തന്നെ പിടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ചെറിയ വഴികളിലൂടെയാണ് യാത്ര റോഡിലൊന്നും ആരെയും കാണാനില്ല അല്പദൂരം ചെന്നപ്പോഴേക്കും ടാറിംഗ് റോഡ് മാറി മൺ റോഡായിരിക്കുന്നു കാട്ടുപാത തുടങ്ങിയതാണ് ഇനിയുള്ളത് വനത്തിലൂടെയുള്ള യാത്രയാണെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വിജനമായ പാത നല്ല ഓഫ് റോഡ് വഴികളാണ് ചുറ്റിനും എവിടെയും ഒരു പ്രകാശം പോലും കാണാനില്ല എങ്ങും വിജനത എപ്പോൾ വേണമെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ റൈഡ് ചെയ്തത് കുറച്ചേറെ ദൂരം റൈഡ് ചെയ്തപ്പോൾ എവിടെയോ ഒരു പ്രകാശം കണ്ടു ആരോ ബൈക്കിൽ പോകുന്നതാണ് വണ്ടി ഒതുക്കി അവരോട് ഇത് മുരടേശ്വരത്തേക്ക് തന്നെയുള്ള റോഡല്ലേ എന്ന് ചോദിച്ചു ഇതിലേ പോയാലും മുരടേശ്വരം എത്തുമെന്ന് അവർ പറഞ്ഞു എന്തിനാണ് ഈ രാത്രിയിൽ ഇതുവഴി വന്നതെന്ന് അവർ ചോദിച്ചു മാപ്പ് നോക്കി വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്തായാലും അല്പദൂരം കൂടിയേ ഉള്ളൂ ഹൈവേയിലേക്ക് എന്ന് അവർ പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി അല്പദൂരം കൂടി ചെന്നപ്പോൾ ജനവാസമുള്ള പ്രദേശം എത്തി മാപ്പ് നോക്കി നേരെ കയറി ചെന്നത് സ്കൂൾ മുറ്റമാണോ പോലീസ് ഗ്രൗണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഒടുവിൽ അവിടെ കണ്ട ഒരാളോട് ഹൈവേയിലേക്കുള്ള വഴി ചോദിച്ച് എത്രയും പെട്ടെന്ന് ഹൈവേയിലെത്തി ഒരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു ഭീതിപ്പെടുത്തുന്ന വിജനമായ ഒരു യാത്ര ഒൻപത് മണി കഴിഞ്ഞതോടെ മുരടേശ്വരത്തെത്തി ഒരു ഹോട്ടൽ കണ്ടെത്തി എടുത്തു രാത്രിയിൽ കാട്ടിലൂടെയുള്ള യാത്ര കാരണം പലപ്പോഴും ഷൂട്ട് ചെയ്യുന്ന കാര്യം പോലും മറന്നുപോയിരുന്നു ഇനി നാളെയാണ് ഈ യാത്രയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെയാണ് മുരുടേശ്വരത്ത് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിലെ മുറിയിലേക്ക് പോയത്